Mattress, shoes and bags. കരകൾക്ക് ശക്തി പകരുവാൻ ദേശീയ ജനാധിപത്യ സഖ്യ സ്ഥാനാർത്ഥി ശ്രീമാൻ പ്രഫുൽ കൃഷ്ണ താമര അടയാളത്തിൽ ശ്രീമാൻ പ്രഫുൽ കൃഷ്ണൻ ഈ വാഹനത്തിന് തൊട്ടുപിന്നിലായി കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അനുമോദനത്തിന്റെ സ്നേഹപുഷ്പങ്ങൾ അർപ്പിക്കുക. മൂന്നാം മുതൽ സർക്കാരിന്റെ കരകൾക്ക് ശക്തി പകരുവാൻ ദേശീയ ജനാധിപത്യ സഖ്യ സ്ഥാനാർത്ഥി ശ്രീമാൻ പ്രഫുൽ കൃഷ്ണ താമര അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം വിനിയോഗിച്ച് അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടുകൂടി ഭാരതത്തിന്റെ നിയമനിർമ്മാണ സഭയിലെ കൈക്കണമേ എന്ന് വലിയ പുരസരം അഭ്യർത്ഥിക്കുകയാണ്. കർമ്മധീരനായ സ്ഥാനാർത്ഥി ശ്രീമാൻ പ്രഫുൽ കൃഷ്ണ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടുകൂടി ഭാരതത്തിന്റെ നിയമനിർമ്മാണ സഭയിലെ കൈക്കണമേയെന്ന് വലിയ പുരസരം അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ശക്തി പകരുവാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ശ്രീമാൻ പ്രഫുൽ കൃഷ്ണ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് വലിയ പുരസരം അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, കടത്തനാടിന്റെ പെരുമാറിലൂടെ എൻഡിഎയുടെ കരുത്തനായ സ്ഥാനാർത്ഥി ശ്രീമാൻ പ്രഫുൽ കൃഷ്ണൻ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, സ്നേഹപുഷ്പങ്ങൾ അർപ്പിക്കുക. മൂന്നാമത് സർക്കാരിന്റെ കരകൾ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ശ്രീമാൻ പ്രഫുൽ കൃഷ്ണൻ താമര അടയാളത്തിൽ നിങ്ങളുടെ ബന്ധപ്പെടുത്തി അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടുകൂടി ഭാരതത്തിന്റെ നിയമനിർമ്മാണ സഭയിലെ കൈക്കണമേയുള്ള വലിയ പ്രശ്നം അഭ്യർത്ഥിക്കുകയാണ്. കടത്തനാടിന്റെ വിവാദങ്ങളിൽ ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നിലായി സ്ഥാനാർത്ഥി ശ്രീമാൻ പ്രഫുൽ കൃഷ്ണൻ കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അനുഭവത്തിന്റെ സ്നേഹപുഷ്പം കൃത്യനായ സ്ഥാനാർത്ഥി ശ്രീമാൻ പ്രഫുൽ കൃഷ്ണൻ കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, സ്നേഹപുഷ്പങ്ങൾ അർപ്പിക്കുക. പ്രിയമുള്ളവരെ, കച്ചവട ഉടയനിന്റെയും ഉണ്ണിയാർച്ചയുടെയും അംഗച്ഛേദന്മാരുടെയും കുഞ്ഞാലുമുറിക്കാരുടെയും വീരസ്മരണകൾ വീണുറങ്ങുന്ന കടത്തനാടിന്റെ പെരുമാറിലൂടെ എൻഡിഎയുടെ കരുത്തനായ സ്ഥാനാർത്ഥി ശ്രീമാൻ പ്രഫുൽ കൃഷ്ണൻ കടന്നു വരികയാണ്. വടകയോട് ഒഴിക്കുക. പ്രിയമുള്ളവരെ, മൂന്നാമത് സർക്കാരിന്റെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ ദേശീയ ജനാധിപത്യ സഖ്യ സ്ഥാനാർത്ഥി ശ്രീമാൻ പ്രഫുൽ കൃഷ്ണ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് വിനയ പ്രസരം അഭ്യർത്ഥിക്കുകയാണ്. ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നിലായി എൻഡിഎയുടെ കരുത്തനായ സ്ഥാനാർത്ഥി ശ്രീമാൻ പ്രഫുൽ കൃഷ്ണൻ കടന്നു വരികയാണ്.
വാഗ്ദാനം ദൃശ്യമാണ് പ്രകടിപ്പിച്ചു. വടകര നവസമ്പ മണ്ഡലത്തിൻ്റെ NDA കരുത്തനായ സ്ഥാനാർത്ഥി കൃഷ്ണ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നത്. സഹപ്രവർത്തകരെ, ജന്മനാട്ടിൽ എനിക്കൊരുക്കിയ ഈ ഹൃദ്യമായ സ്വീകരണത്തിന് ആദ്യമായി നിങ്ങളോട് നന്ദി പറയുകയാണ്. നരേന്ദ്രമോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ കേരളത്തിൽ നിന്നും പാർലമെന്റിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുത്ത് അയക്കേണ്ടതുണ്ട്. ഈ വടകരയെ സംബന്ധിച്ചിടത്തോളം വികസന മുരടിപ്പിന്റെ വാക്യപത്രമാണ് വടകര. ഇവിടെ എത്രയോ വർഷങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റിലേക്ക് അയക്കപ്പെടുന്ന MPമാർ ഈ വടകരയ്ക്ക് വേണ്ടി, വടകരയുടെ വികസനത്തിന് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യം എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. ഇന്ന് കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പാർലമെന്റ് മണ്ഡലങ്ങളിലൊന്നായി ഇന്ന് വടകര അവശേഷിക്കുകയാണ്. ഇവിടെ നല്ല, ഇവിടുത്തെ യുവാക്കൾക്ക് നല്ല തൊഴിലവസരങ്ങളില്ല. ആധുനികമായിട്ടുള്ള ആതുരാലയങ്ങൾ ഇവിടെ ഇല്ല. യഥാവിധത്തിലുള്ള റോഡുകളില്ല. ഇവിടെയുള്ള പദ്ധതികൾ പരിശോധിച്ചാൽ ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ അത് നരേന്ദ്രമോദി കൊടുത്ത പദ്ധതികൾ മാത്രമാണ്. നമ്മുടെ വടകര ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ജില്ലാ ആശുപത്രി, ആ ജില്ലാ ആശുപത്രിയിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു അത്യന്താധുനിക ഒരു സ്പെഷ്യാലിറ്റി ബ്ലോക്ക് വരാൻ പോവുകയാണ്. ആരുടെ പൈസയാ? നരേന്ദ്രമോദി കൊടുത്ത പൈസ. ഇവിടുത്തെ ഡയാലിസിസ് സെന്റർ ആരുടെ പൈസ കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്? നരേന്ദ്രമോദിയുടെ പണം കൊണ്ട്. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ അത്യന്താധുനിക മുഖമായിട്ട് മാറാൻ വേണ്ടി പോകുന്നു. മുഖം പുതുക്കെ മുൻമിനുക്കാൻ പോകുന്നു. ആരുടെ പൈസയാണ്? നരേന്ദ്രമോദിയുടെ പൈസ. വടകരയുടെ ഓരോ സ്ഥലത്തും ഉണ്ടായിട്ടുള്ള വികസനം അത് നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടങ്ങൾ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, മോദി ഗവൺമെന്റിന്റെ പദ്ധതികളെത്താത്ത ഒരൊറ്റ വീട് പോലും ഈ കേരളത്തിലില്ല, ഈ ഇന്ത്യ മഹാരാജ്യത്തിലില്ല. കിസാൻ സമ്മാൻ നിധി കിട്ടിയ 10,000,000 കർഷകന്മാർ ഇവിടെയുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ വീട് ലഭിച്ച 1,000,000 ആളുകളുണ്ട്. ജൽജീവൻ മിഷനിലൂടെ കുടിവെള്ള കണക്ഷൻ കിട്ടിയ 10,000 ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിലുണ്ട്. ഇങ്ങനെ പദ്ധതികൾ എണ്ണി നോക്കിയാൽ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ വീടുകളിലേക്കും നരേന്ദ്രമോദിയുടെ പദ്ധതികൾ എത്തിയിട്ടുണ്ട്. അതാണ് NDA ആത്മവിശ്വാസം, അതാണ് BJP ആത്മവിശ്വാസം. പ്രിയപ്പെട്ടവരെ, വടകര ഒരുപാട് വർഷങ്ങളായി അബദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു അബദ്ധം ആവർത്തിക്കരുത്. ഇവിടെ മത്സരിക്കുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും വാളയാർ ചുരത്തിനപ്പുറം ഇവർ ഒരു മുന്നണിയാണ്. തോളോട് തോൾ ചേർന്ന് മത്സരിക്കുന്ന സഖ്യത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ ഇവിടെ ആരെ തിരഞ്ഞെടുത്താലും അങ്ങ് ഡൽഹിയിൽ അവർ ഒരുമിച്ചാണ്. കേരളത്തിലെ ആളുകൾ ചോദിക്കുന്നു, പ്രബുദ്ധരായ മലയാളികൾ ചോദിക്കുന്നു, എന്തിനാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വ്യത്യസ്തമായി മത്സരിക്കുന്നത്? ഇവിടെ വന്നാൽ കീരിയും പാമ്പും, വാളയാർ ചുരത്തിനപ്പുറം പോയാൽ ബൈ ബൈ, ഇതല്ലേ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, സിദ്ധാർത്ഥ എന്ന് പറയുന്ന ഒരു 22 കൊല ചെയ്യപ്പെട്ടിട്ട് 10 or 11 ദിവസമേ ആവുന്നുള്ളൂ. ഞാൻ ഇന്നലെ സിദ്ധാർത്ഥിന്റെ വീട്ടിൽ പോയി സിദ്ധാർത്ഥിന്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിച്ചിട്ട് ആണ് ഇന്ന് ഇവിടേക്ക് വരുന്നത്. ഒലിച്ച് വെള്ളം കൊടുത്തിട്ടില്ല സിദ്ധാർത്ഥിന്, 3 ഭക്ഷണം കൊടുത്തിട്ടില്ല. ശരീരം മുഴുവൻ മർദ്ദനമേറ്റ പാടുകളാ. ആരാ കൊന്നത്? SFI. ഇന്നും ഇതാ SNDP കോളേജിലെ ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ SFI കൂട്ടി കൂട്ടം ചേർന്നിരുന്ന് ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുന്നു. എന്താണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്?
ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരന് 51 വെട്ടുവെട്ടി ഇല്ലാതാക്കിയ സ്ഥലം, അത് ഈ സ്ഥലമാണ്. ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിലാണ്, നമ്മൾ ഒഞ്ചിയത്താണ്. പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് കാടത്തം വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അധികാരത്തിന്റെ ഹുക്കിൽ എന്തും ചെയ്യാമെന്നുള്ള ധിക്കാരം, ധാർഷ്ട്യം, അതാണ് ഈ കമ്മ്യൂണിസ്റ്റ് കാടത്തത്തിന് പിന്നിൽ. ഇതിന് മറുപടി കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു അമ്മയ്ക്ക്, ഏതെങ്കിലും ഒരു അച്ഛന്, ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് ഈ കമ്മ്യൂണിസ്റ്റ് കാടത്തം പ്രതിദിനാനം ചെയ്യുന്ന ആ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുമോ? ഒരു കുട്ടിയെ ഇഞ്ചിഞ്ചായി പരസ്യ വിചാരണ ചെയ്ത് ഉറങ്ങിക്കിടന്നവരോട് മുഴുവൻ വന്ന് എഴുന്നേറ്റ് വന്ന് അടിക്കാൻ പറഞ്ഞ്, ചവിട്ടാൻ പറഞ്ഞ് ഈ മൃഗീയത നടത്തിയ പ്രത്യയശാസ്ത്രം, ആ പ്രത്യയശാസ്ത്രത്തെയാണ് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അവരൊക്കെ ഈ ഒരു ക്രിമിനലുകളെ, കൊലപാതകികളെ ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. എങ്ങനെയാണ് മനസ്സാക്ഷിയുള്ളവർക്ക് ഈ പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ പ്രതിദാനം ചെയ്യുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുക? ഈ കേരളം മുഴുവൻ, രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ കൊറോണ പ്രതിസന്ധിയിലിരുന്നപ്പോ കേരളം പറഞ്ഞത് കേരളത്തെ രക്ഷിക്കാൻ ഒരാൾ ഉറക്കമില്ലാതെ കാവലിരുന്നു, ഉറക്കമളിച്ചിരുന്നു ഈച്ചറമ്മ എന്നാ പറഞ്ഞത്. കേരളം മനസ്സിലാക്കിയത് പിന്നീടാണ്. ഞെട്ടലോടുകൂടി കേരളം മനസ്സിലാക്കി, ടീച്ചറമ്മ ഉറങ്ങാതെ കാവൽ നിന്നത്, കാത്തിരുന്നത്, ഉറക്കമളിച്ചിരുന്നത് 1.5 രൂപ വിലയുള്ള ഈ സർജിക്കൽ മാസ്കിന് 10 രൂപയ്ക്കും 15 രൂപയ്ക്കും വാങ്ങാൻ വേണ്ടിയായിരുന്നു. 450 രൂപയുള്ള പി പി ഇ കിറ്റ് അത് 1500-നും 2500-നും വാങ്ങാൻ വേണ്ടിയായിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി, നിങ്ങളുടെയും എൻ്റെയും എല്ലാം നികുതി പണത്തെ ആ കോവിഡ് സമയത്ത് പോലും അഴിമതി നടത്തിയിട്ടുള്ള ആളുകൾ, അത്തരം ആളുകൾക്കാണോ നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് എന്ന് വടകരയുള്ള പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ ചിന്തിക്കണം. ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു എം പി ഉണ്ടല്ലോ, ആ എം പി എന്താണ് ഈ വടകരയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? അദ്ദേഹം പത്രസമ്മേളനം നടത്തും, വലിയ പ്രസ്താവനകൾ നടത്തും, ഇതല്ലാതെ എന്തെങ്കിലും ഒരു വികസന പദ്ധതി ഈ എം പിക്ക് അദ്ദേഹത്തിനതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കാനുണ്ടോ? ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കാനുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇതാണ് വടകരയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. വടകരയ്ക്ക് വികസനം ആവശ്യമുണ്ട് എങ്കിൽ ഇവിടെ നിന്ന് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി വിജയിച്ചു വരണം. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് താമര ചിഹ്നത്തിൽ നൽകിക്കൊണ്ട് ഒപ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന്, എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ, ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.